എനിക്കത് കലക്കര ഓഫറായിട്ടാ തോന്നി കേട്ടാ. ഈ ഇരുന്ന് കഴിക്കുന്ന ചിക്കനേക്കാൾ മസാല ഉള്ള സാധനം കാണിച്ചു തരട്ടെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവക്കാഡോ ട്രീ എന്ന് പറഞ്ഞ കടയിൽ വന്നെങ്ങനെയാണ് ഒരു മാരക അപ്ഗ്രേഡ് നടത്തി കിടുകയെല്ലാം ഓഫേഴ്സ് കൊണ്ട് കിട്ടാം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം. വേറെ കഴിച്ചു നോക്കാം, നമ്മൾ ആ ഇത് കഴിച്ചു നോക്കാം, വേറെ റോസം വന്ന് ഇത് കഴിച്ചു നോക്കാം, വേറെ റോസം വന്ന് ഇത് കഴിച്ചു നോക്കാം, പറ്റിയ ഇന്ന് ഇത് രണ്ടും കഴിച്ചു നോക്കാം. ഇതെന്തായാലും ഭയങ്കര അടിപൊളി ഓഫറായി പോയി. എന്തായാലും ഏകദേശം കുറേ നാൾക്ക് ശേഷമാണ് ക്യാബേജും കുബൂസും വെച്ചിട്ടുള്ള എന്താണ് ഷവർമ കഴിക്കാൻ പോണേട്ടാ. പൊതുവെ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ ഇവർ ഈ കൊടുക്കുന്ന പ്രൈസിന് ഞാൻ ഒരു കുറ്റവും പറയൂല. 110 രൂപക്ക് എന്താണ് ഇത്, ഇറ്റ് ഈസ് എ വർത്ത് ഡീലായിട്ട് എനിക്കില്ല. അങ്ങനെ കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കട്ടെ. എന്തായാലും ഇത് ഞാൻ കുറ്റം പറയില്ല. ഇതിൻ്റെ ടേസ്റ്റോ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇരുന്നാലും ഞാൻ പറയുള്ളൂ. അല്ലാതെ എനിക്കൊരു മാന്യത ഉണ്ട് ആ കാര്യത്തിൽ, എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് ഇവരോട്. ഇതാണ് ടാക്കോ. ഇത്ര ഇറച്ചിയും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും ഞാൻ പറയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് മാറ്റാനുള്ള ഒരു ഫുഡാണ്. അത് 110 രൂപക്ക് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓബിയസ്ലി ഞാൻ ഇവരൊന്ന് എക്സ്പെക്ട് ചെയ്യും. ആ നമ്മുടെ റിയൽ അറേബ്യ എന്നൊക്കെ പണ്ട് കഴിച്ചിരുന്ന പോലത്തെ. കുറേ നാൾക്ക് ശേഷം ഞാൻ കഴിച്ചു നോക്കുമ്പോഴാണ് നോക്കുക. അനുഭവം അറിയാം. ആദ്യം ഒരു ഷവർമ കഴിച്ച അന്നത്തെ ആ ടൈപ്പ് ഫീലാണ്. ഒരു നോർമൽ സാധാ ഷവർമ, നല്ല കുബൂസ്, ഫ്രൈഡ് ഡിസ്ക് അല്ല. നമ്മളെ പണ്ടൊരു വീഡിയോ കാണുന്നവർക്ക് അറിയാം എന്താണ് ഈ ഫ്രൈഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഷേക്ക് നല്ല തിക്ക്, 50 രൂപക്ക് അടിപൊളി. 60-70 രൂപ കണ്ടു. അന്നേരം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിട്ട്. കുറേ നാളെ ശേഷം ഇങ്ങനത്തെ ഷവർമ്മടിക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടോ കുബൂസ് എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ട. പണ്ട് ഞാൻ മറ്റേ പ്ലെയിൻ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദം കേൾക്കായിരുന്നു. അതങ്ങനെയല്ല, ചില സ്ഥലങ്ങളിലെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ നല്ല കുബൂസ് കേട്ടാ, കേട്ടാ സോഫ്റ്റ് കുബൂസാണ്. നല്ല ഡീസൻറ്റ് വാല്യൂ ഫോർ മണി ഷവർമ എന്ന് ഞാൻ പറയും. ഇവിടുത്തെ പ്രൈസിങ് ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം പ്രൈസിങ് അല്ലേ. ഈ 2023 ഇവർ ഇങ്ങനെ കൊടുക്കണല്ലേ, അത് തന്നെ ഭയങ്കര റെസ്പെക്റ്റ് അറിയിക്കുന്ന കാര്യമാണ്. ഇതുപോലെ വേറെ കടകൾ ഇങ്ങനത്തെ പ്രൈസിങ്ങിൽ ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവിടേക്ക് ഞങ്ങൾക്കൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടെ പോകുമ്പോൾ വിജയിക്കോട്ട് ഇവിടെ കയറണമെന്ന്. വണ്ടി പാർക്ക് ചെയ്യാൻ പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങളാണെങ്കിൽ ഗ്രാൻഡ് ഫ്രഷിൽ വന്നാണ്, അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നതാണ്. ഇവിടെ നല്ല ആളാണ്, നല്ല ഓർഡേഴ്സ് ഉണ്ട്, ആൾക്കാർ വന്നുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് എന്താണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രൈസിങ്ങിൽ നല്ല ഫുഡ് കൊടുത്താളെ കൂടാം. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഈ 50 രൂപയുടെ ബർഗർ ഷവർമ കൂടി പറയണം. പറ്റിയ വിശപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ക്വാർട്ടർ ഷവായം കൂടി പറയും. നമ്മുടെ ബർഗർ വന്നു, ഇത് നല്ല വലിയ ബർഗറാണല്ലോ. 50 രൂപ വീണ്ടും വാല്യൂ ഫോർ മണി സാധനം. പക്ഷെ ഒറ്റ കാര്യമുള്ള തക്കാളി, മറ്റേ ക്യാബേജ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് തക്കാളി. എനിക്കിഷ്ടമല്ലാത്ത സാധനം, അതായത് തക്കാളി ഇഷ്ടമാണ്, തക്കാളി ജ്യൂസൊക്കെ ഇഷ്ടമാണ്, ബർഗറിൽ തക്കാളി വെക്കണം ഇഷ്ടമല്ലാന്നേ ഉള്ളു. അവൾ കഴിച്ചോളൂ. പക്ഷേ ഞാൻ പറഞ്ഞേ വാല്യൂ ഫോർ മണി ആണ് സാധനം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള മൈൻഡിലാണ് വെച്ചേക്കണേ. എന്നെ പോലെ അല്ലല്ലേ, കുറേ ആൾക്കാർക്ക് തക്കാളി ഇഷ്ടമുള്ളവരുണ്ടാവും ബർഗറിനകത്ത്. അപ്പം എൻ്റെ പ്രിഫറൻസ് നിങ്ങൾ നോക്കണ്ട. പിന്നെ സോസ് ഞാൻ ഇങ്ങനെ കഴിക്കാറില്ല, അപ്പം തിരിച്ചു കൊടുക്കട്ടെ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പോലുമില്ല, വെറുതെ കളയണ്ട. നീ എൻ്റെ ഇറച്ചൊന്നും നിർക്കണം. ആ തക്കാളി ഓക്കെ, ഞങ്ങൾ രണ്ടായിട്ട് മുറിപ്പിച്ചിട്ടോ. കൊള്ളം, 50 രൂപ കൂളി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി മയണൈസ് അതിനകത്തുള്ളത് അല്ല, നല്ലതല്ലേ. 50 രൂപ അടിപൊളിയല്ലേ. ഞാൻ ഇമ്മ്യൂണൈസുണ്ട്. പ്ലസ് പണ്ടല്ലേ നമ്മുടെ പോത്തീസ് കൊച്ചി പോത്തീസിന് ഏത് സൈഡിലൊരു കട ഉണ്ടായിരുന്നു, ഷർമ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്. അവിടെ ഷർമ ബർഗർ ഷർമ പിസയും കിട്ടുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോയി കഴിക്കുമായിരുന്നു, നല്ല കടയായിരുന്നു. എന്താ മുട്ടി പോയെന്ന് ഇപ്പോഴും അറിയില്ല. ബർഗർ തിന്ന് തീർക്കാറായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. 50 രൂപ സൂപ്പർ.
സോ ഇവിടെ ഞാൻ ഹാഫ് ഷവായി പാർസൽ മേടിക്കുന്നുണ്ട്. അത് ഇട്ടിട്ട് കാണിച്ചു തരാട്ടോ. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, ബില്ല് പേ ചെയ്യട്ടേട്ടാ. ബൈദവ ഇവിടെ എസൻസ് പരിപാടി ഉണ്ട് കേട്ടോ, ഫുൾ ഫ്രൂട്ട്സ് മാത്രമാണ്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഇത് ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ, ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. മസാല ഷവായ എന്താ പറഞ്ഞാൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. ഈ പൈസക്ക് ഫ്രീ ഹോം ഡെലിവറി, അടിപൊളി. എല്ലാം കൂടി ആയത് വെറും 500 രൂപ. ഞാൻ കാർഡാണ് പേ ചെയ്തത്, കാർഡ് എടുക്കും, ഗൂഗിൾ പേ എടുക്കും, ക്യാഷ് എടുക്കും, എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടാണ് ഈ ഒരു പൈസക്ക് ഇപ്പോഴും ഈ 2023 രൂപ കൊടുക്കണേൽ. ഇതുപോലെയുള്ള ഞാൻ വീണ്ടും പറയണേ, ഇതുപോലെ നല്ല ഫുഡുകൾ സെർവ് ചെയ്യുന്ന, ഈ പൈസക്ക് അഫോർഡബിൾ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന കടകൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊക്കെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഗ്രാൻഡ് ഹൈപ്പറിലേക്ക് കയറുന്നതാണ്, സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. എന്നിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാൻ. കയ്യിൽ ഗ്രില്ല് ചിക്കൻ ഇരിക്കുന്നുണ്ട്, അത് നോർമൽ ഗ്രില്ല് ചിക്കൻ അല്ല, മസാല ഷവായ. പക്ഷേ ഈ വൃത്തിയുടെ പരിപാടി നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ശരിപ്പുറം അകത്തൊരു കുഞ്ഞിക്കല്ല് കാലി കയറില്ലേ, ഓ വൃത്തികെട്ട ഫീലിംഗ് ആണത്. ചേച്ചി ഇവിടെ ബോംബൂച്ചയുടെ കിംസ് കിട്ടും കേട്ടോ, സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീണ്ടും. ഇതിൻ്റെ എക്സ്പയറി June 24 വരെ ഉണ്ട്, December ഉണ്ടാക്കിയതാണ്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. കിംചി, ലെറ്റ്സ് കിംചി അല്ല, ഒറിജിനൽ കിംചി. ലെറ്റ്സ് കിംചി നമ്മുടെ കടയുടെ പേര്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഓഫറുണ്ട് കേട്ടോ, അദ്ദേഹം ഇന്ന് LED ബൾബ് എവറിഡി 60 രൂപയുള്ളു. അനിവിടെ അച്ഛൻ്റെ മീൻ പരിപാടി ഞങ്ങളിവിടെ വരുമ്പോൾ വീഡിയോ കണ്ടിട്ട് ഓടി വരില്ലാണ്. ഞങ്ങൾ തുറന്നെടുത്തട്ടെ, ചാർക്കോൾ ആൻഡ് ഗ്രേപ്പ് ഫ്രൂട്ട്, ഇത് പച്ചോളി, പച്ചച്ചോളി, അങ്ങനത്തെ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടം, പക്ഷേ അനുഭവിക്ക് ഈ ബ്ലാക്ക് കറൻറ്റ് സംഭവം ഇഷ്ടമല്ല. ഇന്നത്തെ ബില്ല് നീ കൊടുത്തോളൂല്ലേ? അപ്പോൾ പോട്ടെ കേട്ടാ, ഗ്രില്ഡ് ചിക്കൻ ചൂടോടെ തന്നെ വീട്ടിലെത്തിക്കട്ടെ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങണത്. January 3 ആയിട്ടും നമ്മുടെ ഇവിടെ സ്റ്റാർ ഇപ്പോഴും ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർ, നിങ്ങൾ ക്രിസ്മസ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ഉണ്ണീഷു ഇപ്പോഴും ഓർക്കും. ഗ്രിൽഡ് ചിക്കൻ അൺബോക്സ് ചെയ്യൂ. സാധാരണ ഗ്രിൽഡ് അല്ല കേട്ടാ, ഇത് മസാല ഷവായാണ്. ഇത് ഹാഫ് ഷവായ ഉണ്ട് കേട്ടോ, ഹാഫ് ഉണ്ട് കേട്ടോ കേട്ടോ. ഓക്കെ, ചൂടുണ്ടാ, വെന്തരണ നന്നായിട്ട്. ഞങ്ങളുടെ വയറെന്നറിഞ്ഞു, രണ്ട് ഷവർമയും ഒരു ബർഗറും കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും. അവളൊരു അവക്കാഡോ ഷേക്ക് കഴിച്ച്, ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. കടയുടെ പേര് അവക്കാഡോ, അവക്കാഡോ എന്താണ് വെച്ച്, കടയുടെ പേരെന്തായിരുന്നു മറന്നുപോയല്ല, അവക്കാഡോ ട്രീ, അതാണ് കടയുടെ പേര്. നമ്മുടെ കറിവേപ്പള്ളി വളവ് തിരിയുന്ന തൊട്ട് പിന്നെ നമ്മുടെ മട്ടാഞ്ചേരി റിന്യൂസ് ഇല്ലേ, അവിടത്തെ പോലത്തെ എന്താണ് ഷെയ്ക്കാണ് ഇവിടുത്തെ. ഇവര് അവക്കാഡോടെ ഡീലേഴ്സ് എന്താണ്ടൊക്കെയാണ്. പണ്ട് കുഞ്ഞിക്കടയായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി. അമ്മ മയണൈസ് എന്ന് പറഞ്ഞിട്ട് അമ്മ മറ്റേ എന്താണ് എന്താണ് മുളകി അമ്മന്തിയാണ് കഴിക്കുന്നത്. ആ അമ്മയുടെ പ്രത്യേകത എന്താ കേട്ടോ, ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്നും മിണ്ടൂല കേട്ടാ, റെക്കോർഡിങ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ എല്ലാം പറയുമായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞു വായിക്ക് വെക്കുമ്പോ തന്നെ എങ്ങനെയുണ്ടെന്ന് പറയാ, ഇല്ലല്ല എന്റെ ഷവായ അമ്മ മയണൈസ് ഒഴിച്ച് നശിപ്പിക്കും. അമ്മ മയണൈസ് വെറുതെ വാരിത്തിന്നേ, കുടിക്കും. പിറ്റേ ദിവസം ബ്രെഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതില് മൊത്തം കൂടെ പരത്തി നമ്മള് ബട്ടർ ഇട്ട് വെക്കൂല, അതേപോലെ മയണൈസ്. ഇത് എഗ്ഗ്ലെസ് ആണെന്ന് തോന്നുന്നു കേട്ടോ, മയണൈസ് കണ്ടിട്ട്. എങ്ങനെയുണ്ട് മസാല, എങ്ങനെയുണ്ട്? എന്റെ വയറിൽ ഒരു തൈര് സ്ഥലമില്ല, ആണല്ലേ. അമ്മ കഴിച്ചോ, എന്റെ വയറ് നിറഞ്ഞു. ഞാൻ അവനും കൂടി ചേർത്തിട്ടാണ് ഹാഫ് എടുത്തത്, നാളെ കൊടുക്കാല്ല. ഞാൻ ക്വാർട്ടർ മേടിക്കാതെ ഹാഫ് മേടിച്ചു, അതുകൊണ്ട് അവന് നാളെ ചൂടാക്കി കൊടുത്താൽ മതിയല്ല. ഞാൻ മസാല ഒന്നും കഴിച്ചു പോലെട്ടാ, കണ്ടിട്ട് നല്ല മസാല ഉള്ളതായിട്ട് പോയി. അവിടെ അത് അൽഫാം പോലെയുള്ള നല്ല മസാല ഉണ്ടല്ലോ, പുളിപ്പല്ലേ, ഒരു മധുരിപ്പും, ഒരു അച്ചാറ് ടൈപ്പ് ടേസ്റ്റ് അല്ലേ, ഭയങ്കര പുളിയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാമല്ല, ഇത് ചൂടോടെ അവിടെ നിന്ന് കഴിക്കണം, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഴിയില്ല, കടയിൽ നിന്ന് കഴിക്കണം.
ഈ ഇരുന്ന് കഴിക്കുന്ന ചിക്കനേക്കാൾ മസാല ഉള്ള സാധനം കാണിച്ചു തരട്ടെ. ദേ ടിവിയിൽ സീരിയല്.